ബ്ലാക്ക് കളർ എപ്പോഴും എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഇപ്പം ഇതിൻ്റെ ഒരു സിമിലർ ലുക്ക് കുറച്ച് ദിവസം മുന്നേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ ചെറിയൊരു ഈയൊരു പാറ്റേണിൽ ബോർഡറിൽ വരുന്ന പാറ്റേണിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു അതിൽ ഫ്ലോറിൻ്റെ ഒരു ലുക്കാണ് വന്നിരിക്കുന്നത് ഇത് അത്യാവശ്യം കുറച്ചും കൂടെ വിട്ടുള്ള ഒരു പാറ്റേണും കൂട്ടി കൂടിയാട്ടോ ഒരു ടു ഇഞ്ചോളം നമുക്ക് ഈ ഒരു ബോർഡർ ഡീറ്റെയിൽ വിട്ട് വരുന്നുണ്ട് ഒരു ജോമെട്രിക് പാറ്റേണിലാണ് ഒരു സെറീൻ്റെ ലുക്കിനെ നമ്മൾ മെഷീൻ എംബ്രോയ്ഡറി വെച്ച് ക്രിയേറ്റ് ചെയ്തെടുത്തേക്കുവാട്ടോ ഇതിൻ്റെ എഡ്ജ് പോർഷനിലായിട്ട് പൈപ്പിംഗ് ഡീറ്റേറ്റിങ്ങിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് വിചിത്ര സിൽക്കിലാണ് ഈ ഒരു സാരി വന്നേക്കുന്നത് ഇതിൻ്റെ ഒത്തിരി നല്ല കളേഴ്സ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഷെയ്പ്പായിട്ട് നമുക്ക് വേറെ ഉടുത്തെടുക്കാൻ പറ്റുന്ന ഒരു സാരിയും കൂടെ കേട്ടോ ഇതിൻ്റെ ഒരു ബോർഡർ അത്യാവശ്യം കട്ടിങ് കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുമ്പോഴത്തേനും ആ ഒരു എൻഡ് പോർഷൻ നല്ല ഷേപ്പിലാണ് ഷെയ്പ്പിലാട്ടോ കിടക്കുന്നത് സിംഗിൾ പ്ലീറ്റ്സ് ആണെങ്കിലും പ്ലീറ്റ്സ് എടുത്ത് വെയർ ചെയ്യാനാണെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ് ട്രാൻസ്പെറൻസി ഒന്നും അധികമില്ല ഇതിൻ്റെ ബ്ലൗസിലും നമ്മൾ വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവിൻ്റെ പോർഷനിൽ നമ്മൾ ഇതുപോലെ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത് അല്ലാതെ ഫ്രണ്ട് പോർഷനിൽ നമുക്കൊരു സ്കേർട്ടേഡ് ആയിട്ടുള്ള ഒരു സെറീൻ്റെ ഒരു ലുക്കും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ട് അല്ലെങ്കിൽ നമുക്ക് ബാക്കിലും അത് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം ബാക്കായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എനിക്ക് തോന്നും അപ്പം ഇതിൻ്റെ കോഡ് വരുന്നത് ആർ പി ഫോർ എന്ന കോഡ്സിലാണ് ഈ സാരി ആണ് പ്രൈസ് റേഞ്ച് ഗീച്ച കളക്ഷൻ കൊണ്ടുവന്നു അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര എൻക്വയറിയും ഡിമാൻഡും ആണ് ഗീച്ച ചെസറിലെ ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് കൊണ്ടുവന്നാണ് അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ബ്ലോക്ക് പ്രിന്റ് ചെയ്യുന്ന ചേട്ടന്മാരോട് പറഞ്ഞിട്ട് ഒരു സിക്സ് ഡിഫറെന്റ് കളർ ഷെയ്ഡ്സിൽ വന്നിരിക്കുന്നത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ഗീചാ ചെസർ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത് ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നൈൻ അപ്പം നമുക്ക് ഓരോന്നോരോന്ന് കാണാം ഇപ്പം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ഉണ്ട് ബെയ്ജ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഉണ്ട് മെജിന്ദ കളറിൽ വന്നിട്ടുള്ള ഡിസൈൻ പാറ്റേൺ രണ്ട് ഡിസൈൻസ് ഉണ്ട് കേട്ടോ മെജന്ത ആൻഡ് ഗ്രേയും ഉണ്ട് ഇതും ഉണ്ട് പിന്നെ ബ്രിക്ക് റെഡ് വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ ഉണ്ട് നേവി ബ്ലൂ വിത്ത് ഇല്ല ബ്ലൂയിഷ് ഗ്രേ വിത്ത് മസ്റ്റേഡ് അല്ലോ അപ്പോൾ നമുക്ക് ഓരോന്നും ഓപ്പൺ ചെയ്ത് കാണാം ഞാൻ ഞാനിതിനകത്ത് കോഡും ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു പോകാം അതുപോലെ തന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാരീസ് എല്ലാം തന്നെ പവർലൂം ബേസ്ഡ് ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്ന സാരീസാണ് പക്ഷേ ഹാൻഡ്ലൂമിൻ്റെ ഫിനിഷിങ്ങിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റേഞ്ചിൽ ഇതിനെ കൊണ്ടുവരാൻ പറ്റുന്നത് കണ്ടോ ഈ ഇതുപോലത്തെ സെയിം സാരീസ് ഞാൻ ഇതിനു മുമ്പും എച്ച് എസ് എന്ന കോഡിൽ ഞാൻ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ആ സാരീസിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ച് ഒരു ടു ഇയേഴ്സ് ബാക്കാ അതിന് ഒക്കെ പ്രൈസ് റേഞ്ച് വന്നിരുന്നത് ടെൻ തൗസൻഡ് ടു ട്വൽവ് തൗസൻഡ് പ്രൈസ് റേഞ്ചിലാണ് അതെല്ലാം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദേ ഇത് വന്നിരിക്കുന്നത് ഗീചാ ടെസറിൽ ബ്ലാക്ക് കളറിലുള്ള സാരിയാണ് ആണ് കേട്ടോ ഗീച്ച ടെസർ ആയത് കാരണം തന്നെ ഭയങ്കര രസമുണ്ട് ഈ സാരി കാണാനായിട്ട് ഈ സാരിയിൽ ലോവർ എൻഡിൽ അന്ന് ഡിസ്ചാർജ് പ്രിൻറ്റാണ് ചെയ്തതെങ്കിൽ ഇന്ന് നമ്മൾ സ്ക്രീൻ പ്രിൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു റേഞ്ചിലോട്ട് കൊണ്ടുവന്നേക്കുന്നത് അപ്പം അത്ര അത് പ്യുവർ ടെസറിനകത്ത് ഡിസ്ചാർജ് പ്രിന്റ് ചെയ്ത് ഹാൻഡ് വർക്കിൻ്റെ ഹൈലൈറ്റ് കൊടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സ്ക്രീൻ പ്രിൻറ് ചെയ്ത് ആ ഒരു ലുക്ക് റീക്രിയേറ്റ് ചെയ്തേക്കാണ് മസ്റ്റേഡ് എല്ലോ ആൻഡ് ബ്ലാക്ക് എല്ലാവരുടെയും എന്നും ഫേവറേറ്റ് ഒരു കളർ പാലറ്റാണ് മസ്റ്റേർഡ് എല്ലോയും ബ്ലാക്കും അതിൻ്റെ ആ സെയിം പാലറ്റ് സ്റ്റൈലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് നിൽക്കുന്ന മസ്റ്റേഡ് എല്ലോയിൽ ടിഷ്യൂ വീവിംഗ് വന്നിട്ടുള്ള പല്ലു ഡീറ്റെയിലിങ് ആൻഡ് മസ്റ്റേർഡ് എല്ലോ കളറിലെ പ്ലെയിൻ ബ്ലൗസുമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ആൻഡ് ഇതിൻ്റെ കോഡ് വന്നിരിക്കുന്നത് എസ് കെ ത്രീ സെവൻ സിക്സ് എന്ന കോഡിലാണ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ ആണ് പ്രൈസ് റേഞ്ച് നെക്സ്റ്റ് വൺ ഈ ഓരോ സാരി നിവർത്തുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ് നമുക്ക് വരുന്നത് കാരണം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് അത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ അതൊന്ന് വേറെയാണ് പ്യുവറായിട്ടുള്ള ടെസർ ഫാബ്രിക്കിനകത്ത് ചെയ്തിരിക്കുന്നത് ബഡ്ജറ്റ് റേഞ്ചിലോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വീവേഴ്സ് നമ്മളടുത്ത് പറഞ്ഞു തന്നെ നാം നമുക്കത് സ്ക്രീൻ പ്രിൻ്റിനകത്ത് എക്സാക്ട്ലി സെയിം അല്ലെങ്കിലും ആ സിമ്പിൾ ലുക്ക് നമുക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ചെയ്തു തന്നതാണ് കേട്ടോ എന്ത് ഭംഗിയാണ് ബോട്ടിൽ ഗ്രീനും ഒരു കുങ്കുമം റെഡ് കളറും കൂടെ ഉള്ള കോമ്പിനേഷൻ ആൻഡ് അതിനകത്തും സ്ക്രീൻ പ്രിൻറ്റും ഒരു ബ്രഷ് പെയിൻറ്റിൻ്റെ ലുക്കും കൂടെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് എൻ്റെ പല്ലുവിൻ്റെ പോർഷൻ ഉടുത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റൈലിംഗ് പാറ്റേണിൽ വേർ ചെയ്യാൻ പറ്റും ആൻഡ് നെക്സ്റ്റിൻ്റെ കവഡ് വന്നിരിക്കുന്നത് എസ് കെ ത്രീ സിക്സ് നയൻ ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് മെജൻറ്റയും ബ്ലാക്കും കൂടെ ഉള്ള കോമ്പിനേഷൻ അത് നല്ല വാടാമുല്ല ചേർന്ന മെജിന്ത കളറാണ് എന്തെങ്കിലും പറയാനുണ്ടോ നല്ല ഭംഗിയുള്ള കളർ പാലറ്റ്സ് എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നു ആൻഡ് കോഡ് വന്നിരിക്കുന്നത് എസ് കെ ത്രീ സിക്സ്റ്റി സിക്സ് എന്ന കോഡിലാണ് ആൻഡ് റിച്ച് ആയിട്ട് നിൽക്കുന്ന മെജിന്ത കളറിലെ പല്ലു ഡീറ്റെയിൽ ആണ് എൻ്റെ ഫുൾ സാരിയുടെ കോഡ് ബോഡിയിൽ വന്നിരിക്കുന്നത് സ്ക്രീൻ പ്രിൻറ് കോമ്പിനേഷൻ വിത്ത് ബ്രഷ് ടച്ച് കൊടുത്തിരിക്കുന്നത് ബ്രൗൺ ആൻഡ് പിങ്ക് നെക്സ്റ്റ് വൺ ജ്യോമട്രിക്കൽ ഡിസൈൻ വിത്ത് ബോർഡർ ഡീറ്റെയിലിംഗ് ഒരു രക്ഷയിലാട്ടോ ഈ സാരീസൊക്കെ കാണുമ്പം നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആ ഒരു ബേസ് കളറിനകത്ത് റെക്റ്റാങ്കിളിലും വെർട്ടിക്കലും ബ്ലോക്സിൻ്റെ തന്നെ ഡിഫറെൻറ്റായിട്ടുള്ള പാറ്റേൺസിൻ്റെ സ്ക്രീൻസ് ആണ് കൊടുത്തേക്കുന്നത് ജെറി ബോർഡറോട് കൂടി തന്നെയാണ് വന്നിട്ടുള്ളത് ആ ജെറി ബോർഡറിൻ്റെ ഫിനിഷിങ്ങിനകത്ത് പ്രിന്റ് ഡീറ്റെയിലിംഗ് ആ കേട്ടോ ജെറി ബോർഡറിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തേക്കുന്നത് വീവിങ്ങിനകത്തുള്ള ജെറി ബോർഡറിന്റെ പ്രിന്റ് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തേക്കുന്നത് മിജിന്താ കളറിലുള്ള ഫിനിഷിംഗ് ആൻഡ് എക്സാക്ട്ലി പ്യുവർ ആയിട്ടുള്ള ആ ഫിനിഷിങ് തന്നെയാണ് ഗീച്ച ടെസ്ആ ഫാബ്രിക്കിനകത്ത് ബ്ലെൻഡഡ് ആയിട്ടാണ് കേട്ടോ അതിൻ്റെ യാൻസ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഈ ഒരു റേഞ്ചിൽ കൊടുക്കാൻ പറ്റും പക്ഷെ തൊട്ട് നോക്കിയാലോ പിടിച്ചു നോക്കിയാലോ ഒന്നും നമുക്കത് തിരിച്ചറിയാനും പറ്റില്ല അത്രയ്ക്ക് നല്ലൊരു ഫൈൻ ഫിനിഷിങ്ങിലാണ് ഈ സാരി അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വൺ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാറ്റേൺ സ്റ്റൈലാണ് വേർലി ഡിസൈൻ പാറ്റേൺ വേൾലി ഡിസൈൻ പാറ്റേണിനകത്ത് ടിഷ്യൂ വീവിംഗ് ബോർഡേഴ്സോട് കൂടി വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ ബോഡിയിൽ ഫുള്ളായിട്ട് വേർലി പ്രിൻ്റ് ഡിസൈൻസ് അതും റെഡ് കളറിലുള്ള വേർലി പ്രിൻറ്റിംഗ് ആണ് കേട്ടോ ബോഡിയിൽ വന്നിട്ടുള്ളത് ആൻഡ് ഇതിനകത്ത് തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസേഴ്സിൽ നമ്മൾ കാണാറുള്ളവരാണ് ഇപ്പോൾ ഇവിടെ കണ്ടോ ഇത് രണ്ടും രണ്ട് ഷെയ്ഡ്സ് കാണാമല്ലോ ആ ഒരു ഉണ്ടോ ഇവിടെ ഒരു ഡാർക്ക ഷെയ്ഡ് കാണാം പിന്നെ ഒരു ലൈറ്റർ പാലറ്റ് പിന്നെ ഇവിടെ ഒരു ബ്രൈറ്റർ പാലറ്റ് അങ്ങനത്തെ ആ ഒരു വീവിങ് പാറ്റേൺ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പറിലും ലോവറിലും ജെറി ബോർഡേഴ്സാണ് ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളറിലെ ബ്രഷ് പെയിൻറിങ് കൊടുത്തിട്ടുണ്ട് സ്ക്രീൻ പെയിൻറിങ് കൊടുത്തിട്ടുണ്ട് പല്ലുവിൻ്റെ പോർഷനിലും അതേപോലെ തന്നെ വേൾലി ഡിസൈൻസിൻ്റെ തന്നെ ഹൈലൈറ്റഡാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ജെറ്റ് ബ്ലാക്ക് കളറിലാണ് ഇതാണ് എൻ്റെ ബ്ലൗസിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആണ് ആൻഡ് കോഡ് വന്നിരിക്കുന്നത് എസ് കെ ത്രീ സെവൻ വൺ ാസ്റ്റ് ആൻഡ് ഇന്നത്തെ ഫൈനൽ പീസ് അത് ഞാൻ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് പ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ആ ഒരു റെഡ് കളർ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെഡ് ഷെയ്ഡ് ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വൺ ലെയർ പിടിക്കുമ്പോൾ ഇത് ഇങ്ങനെ വരും ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വരുന്നത് ആൻഡ് പ്ലീറ്റ് ചെയ്യുമ്പോൾ ഉള്ള ലുക്കും കൂടെ ഇത് ഇതിനകത്ത് കാണിച്ച് തരാം പ്ലീറ്റ്സ് പെട്ടെന്ന് കിട്ടുന്നതാണ് ഫോൾ യൂസ് ചെയ്ത് തന്നെ ചെയ്യുക കാരണം ഇതെല്ലാം തിൻ യൂസ് ലൂസ് യാൺസിലാണ് വന്നിരിക്കുന്നത് എസ് കെ ത്രീ ഫൈവ് നയൻ എന്ന കോഡിലാണ് വന്നിട്ടുള്ളത് ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ കോഡ് വന്നിരിക്കുന്നത് എസ് കെ ത്രീ നയൻ ഫൈവ് ആണ് അല്ല ത്രീ ഫൈവ് നയൻ ആണ് ആൻഡ് പ്ലീറ്റ്സ് വന്നിരിക്കുന്നണ്ടോ അപ്പം ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ വ്യൂവേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് സിമ്പിളായിട്ടാണ് എൻ്റെ പ്ലീറ്റ്സ് വന്ന് വീണിരിക്കുന്നത് ലോവർ എൻ്റെ ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ ഭയ്യ പോണം കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് നമ്മുടെ ബയ്യയാണ് അപ്പം എല്ലാവരും ലീവൊക്കെ ഒക്കെ കഴിഞ്ഞ് വരുന്നല്ലേ ഉള്ളൂ ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് പ്ലീസിന്റെ പോർഷൻ കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് എൻ്റെ പ്ലീച്ച് വീണ് കിടക്കണേന്ന് അപ്പം തന്നെയൊക്കെ ഫസ്റ്റ് ടൈമൊക്കെ കൊടുക്കുന്നവരൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഈസി ഡ്രൈപ്പ് ചെയ്ത് സ്റ്റൈലിങ് ചെയ്ത് കൊടുക്കാനായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ ഗീചാർജസ് എസ് സാരീസ് വിത്ത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ഡിസ്ചാർജ് പ്രിന്റ് ആൻഡ് സ്ക്രീൻ പ്രിന്റിംഗ് പാറ്റേണിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവൈലബിൾ ആക്കിയിരിക്കുന്നു നിങ്ങളുടെ ഈ ഒരു കളക്ഷന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഭയങ്കര താങ്ക്സ് കോട്ടൺസ് വരുന്നുണ്ട് കോട്ടയും വരുന്നുണ്ട് രണ്ടും പ്യുവർ കോട്ടണിൽ തന്നെ വീവ് വിവീതെടുത്തേക്കുന്ന സാരീസാ അതിൻ്റെ ഒരു കളർവാലിറ്റി കാരണമാണ് കേട്ടോ ഞാൻ ഒരുമിച്ച് എടുത്ത് വെച്ചേക്കുന്നത് നല്ല ഭംഗിയുള്ള രണ്ട് സെറ്റ്സ് ആണ് അപ്പം നമുക്ക് എനിക്കൊന്ന് ഇതൊന്ന് തോന്നു നോക്കാം എനിക്ക് ആ കോട്ട സാരിയുടെ ലുക്ക് ഒന്ന് കണ്ടാക്കൊള്ളാം എന്നുണ്ട് വൺ ത്രീ ഡബിളിനെയാണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് പക്ഷെ നല്ല രസമുള്ള ഒരു ലുക്ക് കേട്ടോ നോക്കി എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് അതിനകത്തൊരു ഇതൊക്കെ നമുക്ക് ഒരു റെട്രോ ഫീൽ ഉണ്ട് ആക്ച്വലി ഇത് പണ്ട് പോലെ ഉള്ള സാരീസിനകത്ത് നല്ല വടി പോലെയൊക്കെ കോട്ടൺ സാരീസുണ്ടല്ലോ സ്റ്റാർജ് ചെയ്തിട്ടും നമ്മളുടെ വീട്ടിലുള്ളവരൊക്കെ കൊടുക്കുന്ന ആ ഒരു സ്റ്റൈലാണ് ആൻഡ് ദിസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ആ ഒരു ഇത് നമുക്ക് വിതൗട്ട് സ്റ്റാർച്ച് കൊടുക്കാം പക്ഷേ സ്റ്റാർച്ച് ചെയ്യുമ്പോഴാണ് ആ ഒരു ഫീല് വരുമല്ലോ അതൊരു ഇതൊരു കോട്ടയുടെ ഒരു വിവിങ് സ്റ്റൈൽ പോലത്തെ ഉള്ള ഒരു ലുക്കില്ല അത് സെൽഫായിട്ടുള്ള കുറച്ച് സ്ട്രൈപ്പ് പാറ്റേൺസും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ച് കളേഴ്സും വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം അതിൻ്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ബ്ലൗസ് വന്നിട്ട് റണ്ണിങ്ങിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ആൻഡ് ഇതിൻ്റെ ഫേസ്റ്റ് ലുക്കിൻ്റെ അകത്ത് നല്ലൊരു ബെയ്റ്റ് ഷെയ്ഡിൻ്റെ അകത്ത് ബ്ലൂ ടോണിൽ വന്നിരിക്കുന്ന ഫ്ലോറൽസ് ആണ് നല്ല രസമുള്ള ഒരു എംബ്രോയ്ഡറി ഫില്ലിങ്ങും എൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് സോ ദിസ് ഈസ് വെരി നൈസ് ആൻഡ് പിന്നെ ഇതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഈ ഒരു ലുക്ക് തന്നെയാണ് കേട്ടോ സ്കാറ്റേഡ് ആയിട്ട് ഒരു ഫ്ലോറൽസ് വരുന്നുണ്ട് പിന്നെ ത്രൂ ഔട്ട് ബോർഡർ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബഞ്ച് ഓഫ് ഫ്ലോറൽസിൻ്റെ ഒരു ലൈൻ അത് ഇങ്ങനെ വിട്ട് 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 തന്നെയാണ് വന്നിരിക്കുന്നത് ആൻഡ് അതിൻ്റെ താഴോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇതുവാണ് എൻ്റെ ലുക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമുക്ക് കോട്ടൺ സാരീസ് കൊടുക്കുമ്പോഴത്തേക്ക് അറിയാം അങ്ങനെ ഇരിക്കും എന്നുള്ളത് കുറച്ച് സ്റ്റിഫർ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ആൻഡ് ഇത് ലോ പോർഷനിലും കൂടുതലായിട്ടുള്ള എംബ്രോയ്ഡറി ഡീറ്റെയിൽ വരുന്നത് പല്ല് പല്ലുവരേക്കും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ലുക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം ബ്ലൗസ് വന്നിരിക്കുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് പ്ലെയിനായിട്ട് വന്നിരിക്കുന്ന മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് സോ ദിസ് ഈസ് വൺ ലുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നതിൻ്റെ അകത്ത് പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഓരോ സാഡീസിൻ്റെ അകത്ത് സ്ലൈറ്റ് ആയിട്ടുള്ള കളർ വേരിയേഷൻസ് വരുന്നുണ്ട് കേട്ടോ അത് ഈ നമുക്ക് സിംഗിൾ ആയിട്ടുള്ള ബാച്ചസിൻ്റെ അകത്ത് ചെറിയ വ്യത്യാസം വരുന്നതൊക്കെയാണ് ചെറിയ വേരിയേഷനാണ് അപ്പം നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്ന ഒരു വേരിയേഷൻ എന്ന് അങ്ങനെ അറിയത്തില്ല അങ്ങനത്തെ സ്ലൈറ്റ് വേരിയേഷൻസ് ആൻഡ് ഇതൊരു റസ്റ്റി ഈ ഓറഞ്ചിൻ്റെയും പീച്ചിൻ്റെയും കോമ്പിനേഷൻ്റെ കൂടെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റിച്ചസ് ഒക്കെ നല്ല രസമാണ് കേട്ടോ സാറ്റൺ സ്റ്റിച്ചസ് ആണ് ഇതിൻ്റെ ഇത് ഫുള്ള് യൂസ് ചെയ്തത് ഇതിൻ്റെ അകത്തൊരു ക്രോസ് ക്രോസ് പാറ്റേണിൽ വന്നിട്ടുള്ള ഫില്ലിങ് ആണ് യൂസ് ചെയ്തേക്കുന്നത് അതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് റണ്ണിങ്ങിൽ തന്നെ ഐ മീൻ ഇറ്റ്സ് പ്ലെയിൻ മെറ്റീരിയൽ ലുക്ക് ഓരോന്നായിട്ട് നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് കണ്ടുപോകാം കേട്ടോ ഇത് ലിമിറ്റഡ് ഇപ്പോൾ കറൻറ്റ്ലി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഗ്രേ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഞാൻ പതുക്കെ ബ്ലൗസ് താഴെ പോവാതെടുക്കാൻ നോക്കിയിട്ട് ബ്ലൗസിനെ ഇപ്പോൾ കിട്ടുന്നില്ല മോസ്റ്റ്ലി അതിൻ്റെ കൂടെ തന്നെ കാണും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇടത് താഴെ തന്നെ പോവുകയും ചെയ്തു അതാണ് അതിൻ്റെ ഗ്രേഷ് ബേജ് അങ്ങനത്തെ ഉള്ള ഒരു ഷെയ്ഡെല്ലാം വന്നിരിക്കുന്നത് നല്ല കളറാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ആൻഡ് നാൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ആൻഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് പിങ്കാണ് ഇതും ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ് വരാം ബ്ലൗസ് പീസ് പിങ്കിൻ്റെ അപ്പോൾ വൺ ത്രീ ഡബിൾ നയൻ റേഞ്ചിൽ വന്നിരിക്കുന്നത് സെറ്റ്സ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലുക്ക് ഇതൊരു കോട്ട പോലത്തെ ഉള്ള ഒരു വീവിങ് സ്റ്റൈലാണ് പക്ഷെ എക്സാക്ട്ലി കോട്ട അല്ല സെൽഫ് ചെക്ക് പാറ്റേൺസ് വന്നിട്ടുള്ള ഒരു ഫാബ്രിക് കോട്ടണിൻ്റെ അകത്ത് സെൽഫ് ചെക്ക് വന്നിട്ടുള്ള മെറ്റീരിയലാണ് സോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് പ്ലെയിൻ വീവിങ് സ്റ്റൈലിൻ്റെ അത് കുറച്ചും കൂടി ഡാർക്ക് ബേറ്റ് ഷെയ്ഡാണ് ഇതും ഭംഗി ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ മറൂൺ ഷെയ്ഡിൻ്റെ അകത്ത് ഓഫ് വൈറ്റ് യാൺസ് വന്നിട്ടുള്ള ഒരു ക്രോസ്റ്റിഷ് വിത്ത് ഗ്രീൻ ലീഫ് അതാണ് നല്ല ഒരു ക്ലാസിക് പാറ്റേൺ ആൻഡ് റണ്ണിങ്ങിൽ തന്നെ സെയിം റണ്ണിങ് എന്ന് ഞാൻ പറയുന്നത് ഉദ്ദേശിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ ആക്കിയിരിക്കും പക്ഷേ സെയിം മെറ്റീരിയൽ തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത് അതാണ് എൻ്റെ ലുക്ക് വരുന്നത് ഇതിൻ്റെ അകത്ത് ഓരോന്നിൻ്റെ അകത്തും എംബ്രോയിഡറിക്കകത്ത് വ്യത്യാസം വരുന്നുണ്ട് ഇത് വൺ ട്രിപ്പിൾ നയൻ റേഞ്ചിൽ വന്നിരിക്കുന്ന സെറ്റ്സ് ആണ് കേട്ടോ ഓരോന്നിൻ്റെയും എംബ്രോയിഡറി മോട്ടിഫ്സിന് വ്യത്യാസം വരുന്നുണ്ട് ആണെൻ്റെ ഇത് ഒരു പീക്കോക്കിൻ്റെ ഒരു ബ്ലൂ ഗ്രീൻ അങ്ങനത്തെ ഒരു ഷെയ്ഡ് ടേക്കോഷ് പീകോക്കിൻ്റെ കടലും പ്രോപ്പർ ടേക്കോഷ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഫ്ലോറൽസിന് വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് ലുക്കും വരുന്നുണ്ട് മിഡ് പോർഷനിൽ വേറെ ഒരു റിവേഴ്സ് കോമ്പിനേഷനിലാണ് എൻ്റെ എംബ്രോയ്ഡറി ഒക്കെ വന്നിരിക്കുന്നത് ആസ് വെൽ ആസ് ഇൻ ദിസ് ഓൾസോ റിവേഴ്സ് ആയിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്

സിമ്പിൾ സാരിയാണ് നത്തിങ് ഭയങ്കരമായി ഒന്നുമില്ല പക്ഷെ കാണുമ്പോൾ ഒരു ഭംഗിയാണ് ജസ്റ്റ് ജസ്റ്റ് വാട്ട് വി നീ വി നീ ടു ലുക്ക് ഗ്രേറ്റ് അത്ര അത്രയേ ഉള്ളൂ എൻ്റെ അകത്ത് ക്യാഷ്വലായിട്ടൊക്കെ കൊടുക്കാനാണ് എനിക്കൊന്ന് മാമിനെ കുറേ പക്ഷേ എനിക്കൊന്നും ചേർച്ച് ആയിട്ട് ആദ്യത്തെ സെറ്റ്സ് ആണെങ്കിലും ഒക്കെ ചിലരെ പ്രിഫർ ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല മാം ഗുഡ് ആഫ്റ്റർനൂൺ ദിസ്ഇസ് ദി നെക്സ്റ്റ് ലാസ്റ്റ് ലുക്ക് അത് കുഞ്ഞ് കുഞ്ഞ് ഫ്ലോറും എല്ലാം ക്രോസ് സ്റ്റിച്ചിൻ്റെ ഒരു ലുക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് മോട്ടീവ്സ് ആയിരുന്നു വൺ ട്രിപ്പിൾ നയൻ റേഞ്ചിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ സെറ്റ്സ് കോട്ടൺ പ്യൂർ കോട്ടൺ അത് നല്ല സ്റ്റാർച്ച് ചെയ്തും സ്റ്റാർച്ച് ചെയ്യാതെയും ഉപയോഗിക്കാൻ പറ്റുന്ന കളക്ഷൻ